ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അശ്വതി അരുൺ. ഇന്നത്തെ റെസിപ്പി കടച്ചക്ക വറുത്തരച്ച് വെച്ചതാണ്. ചീമച്ചക്ക എന്ന് ഇതിന് പറയൂ കേട്ടോ. ഇതിനൊരു കറുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് ഇതാ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി മാറ്റാം. ഇനി കഴുകി വാരി വെച്ചതിലോട്ട് 4 അല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. 4 ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി കൂട്ടി അടുപ്പിൽ വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പോഴത്തേക്കും തേങ്ങ എന്താ ഇതുപോലെ സെപ്പറേറ്റ് ആയിപ്പോയി. അങ്ങനെ തേങ്ങ ചിരട്ടയിൽ നിന്ന് സെപ്പറേറ്റ് ആകുമ്പോഴത്തേക്കും ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്നറിയോ, സാധാരണ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചിരവിയിൽ തേങ്ങ പതുക്കെയല്ലേ ചിരവാറുള്ളൂ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പീര ചെറുതായിട്ട് കിടന്നാലേ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആണെങ്കിൽ ഇത് സ്പീഡിൽ ചിരവിയിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പീര പല സൈസിലായിരിക്കും കിട്ടണേ. അപ്പോൾ തേങ്ങ വറുക്കുമ്പോഴത്തേക്കും ചിലത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും, ചിലത് ഡ്രൈ ആവേന്നില്ല. അപ്പോൾ ഇതൊരു എളുപ്പ വഴിയാണ്. ഞാൻ എടുത്തേക്കുന്ന തേങ്ങ ആവശ്യത്തിന് വിളഞ്ഞതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാനായിട്ട് പറ്റും. തേങ്ങാപ്പീരയുടെ കൂടെ 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ഏലക്ക, 1 സ്പൂൺ പെരിഞ്ചീരകം, 1 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2 തക്കോലം, 2 ഗ്രാമ്പൂവും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. തേങ്ങ നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ചൂടൊന്ന് കുറയുമ്പോഴത്തേക്കും നല്ലതുപോലെ അരച്ചെടുക്കാം. തേങ്ങ അരച്ച് വെച്ചത് വെന്ത കടച്ചക്കിയിലോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇറക്കി മാറ്റാം. ഇനി വറവിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൂട്ടി ഇറക്കി വെച്ച കടച്ചക്കിയിലോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി കൂട്ടി യോജിപ്പിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇറച്ചിക്കറിയുടെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ. അപ്പം മറക്കണ്ട, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.